ഗുരുവിൻ്റെ ആശയത്തിൽ ആകൃഷ്ടരായവരിൽ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് സാഹിത്യ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളിൽ അതിൽ സവിശേഷമായ സ്ഥാനമർഹിക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ ഒ വിജയൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കാലഘട്ടങ്ങളിലൊക്കെ ഗുരുവിനെ കാണുവാനായിട്ട് ആശ്രമത്തിൽ വന്ന ആളാണ് അന്ന് അദ്ദേഹത്തെ ഒക്കെ ഏറെ ദൂരെ നിന്ന് നോക്കി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ കസാക്കിൻ്റെ ഇതിഹാസം വായിച്ച് ചിന്തകളെ തീപിടിപ്പിച്ച് മലയാളത്തിൻ്റെ ശുഭിത യൗവനങ്ങൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം മലയാള സാഹിത്യ ചരിത്രത്തെ ഖസാക്കിന് മുമ്പും ഖസാക്കിന് ശേഷവും ഒന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയൊരു കാലഘട്ടം സാഹിത്യത്തിനും എഴുത്തിനും പുതിയ ഭാഷയും പുതിയ നിറവും നൽകിയ ഒരു കാലഘട്ടം അതായിരുന്നു യഥാർത്ഥത്തിൽ വിജയൻ ആ വിജയൻ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ഒരു സന്ദേഹിയുടെ മൗനവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് ധർമ്മ പുരാണത്തിൻ്റെ പണിപ്പുരയിലെപ്പോഴും തികഞ്ഞ അനിശ്ചിതത്വം അദ്ദേഹത്തെ ബാധിച്ചു അദ്ദേഹത്തിന് എഴുതാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി എഴുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി ആ സമയത്താണ് സാധു മോഹൻ എന്ന ഒരു വ്യക്തി ഗുരുവിനെക്കുറിച്ച് പറയുകയും ഗുരുവിനെ അറിയുവാനായിട്ട് അദ്ദേഹം ആശ്രമത്തിലെത്തുകയും ചെയ്തു ഗുരുവിനെ കണ്ടു അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു എൻ്റെ അറിവിൻ്റെ സൂക്ഷ്മ എവിടെയോ പരിണാമങ്ങൾ ഉണ്ടാക്കി പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതി മറ്റൊരു വഴിത്താരയിലേക്ക് മാറി ഗുരുസാഗരം എഴുതുന്നു ഗുരുവിന് സമർപ്പിക്കുന്നു ഈ പുസ്തകം എനിക്ക് കരുണാകര ഗുരുവിനെ പോലെ ഒരാൾക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പരിചയവും സ്നേഹവും മാത്രം എന്നാൽ ഈ പുസ്തകം ഞാൻ ഗുരുവിന് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹം അതിൻ്റെ അവതാരികയിൽ എഴുതി വെച്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആശ്രമത്തിൻ്റെ ഭരണപരമായ ചുമതലയിൽ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള ഓ വി ഉഷ അവരെന്നോട് പറഞ്ഞു വിജയൻ ഏട്ടന് ശ്രമത്തിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കണം ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ താമസിക്കണം അത് ആശ്രമത്തിൻ്റെ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലോ ആകരുത് ആശ്രമത്തിനകത്ത് തന്നെ താമസിക്കണം ഒരു വിയോഗത്തിന് ശേഷമുള്ള സമയമാണ് ഞാൻ ആശ്രമത്തിലെ ആളുകളുമായിട്ട് ആലോചിച്ചു ആശ്രമത്തിനുള്ളിൽ എന്താ പറയുക ഒരു സ്പിരിച്വൽ സോൺ എന്ന് പറയും ആത്മീയ സന്നിധി അപ്പോൾ അവിടെ സാധാരണയായി ആളുകളാരും താമസിക്കാറില്ല ഗുരുസമാധി പ്രാർത്ഥനാലയം സഹകരണ മന്ദിരം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആശ്രമത്തിനകത്തു തന്നെ അദ്ദേഹത്തിനൊരു താമസ സൗകര്യം തയ്യാറാക്കി അദ്ദേഹവും ഭാര്യയും തെരേസ രണ്ടുപേരും കൂടി വന്നു താമസം തുടങ്ങി ഞാനാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എപ്പോഴും ഞാൻ അതിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും രാവിലെ എല്ലാ ദിവസവും അദ്ദേഹത്തെ പോയി കാണും പത്രം ചിലപ്പോൾ വായിച്ചു കൊടുക്കും ചിലപ്പോൾ അദ്ദേഹം തന്നെ വായിക്കും അദ്ദേഹം പത്മാസനം എന്ന ഒരു പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ചൂടുപിടിച്ച വാർത്തകൾ മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം പത്മാസനം എഴുതുവാനാണ് ശാന്തിഗിരിയിൽ വരുന്നത് എന്നുള്ള പ്രചരണം ഉണ്ടായി അന്ന് കുറേ പത്രങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരികയുണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് പത്മാസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്നത് ഇതേ സമയം തന്നെ ഒ വി വിജയന് ജ്ഞാനപീഠം ലഭിക്കുമെന്നുള്ള വാർത്തകളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഏതാണ്ടൊക്കെ അതിനെക്കുറിച്ച് ഉറപ്പിച്ചിരിക്കുന്ന സമയം മലയാളത്തിലെ ചില വ്യക്തികൾ ജ്ഞാനപീഠത്തിൻ്റെ നിർണയ സമിതിയിൽ ഉള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിജയന് അർഹതപ്പെട്ട ഒരു അംഗീകാരം ലഭിക്കണമെന്ന് മലയാളി ശഠിക്കുന്നത് അദ്ദേഹം അവിടെ താമസിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നടക്കുന്നു ഞാൻ ഭാര്യയും ഭർത്താവിനെയും ഇങ്ങനെ അനുഗമിക്കുന്നു പിടിച്ചു പിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത് എഴുതാനൊന്നും വയ്യ നേരിട്ട് എഴുതുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എഴുതും ഞാൻ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു പേപ്പർ എടുത്ത് ചൂട്ട് ചോദിച്ചു എനിക്കെന്തെങ്കിലും ഒന്ന് വരച്ചു തരാൻ അപ്പോൾ അദ്ദേഹം ഒരു കാച്ചിൽ പോലെ ഒരു പടം വരിച്ചു ഇങ്ങനെ ഒരു ഇങ്ങനൊരു പടം എന്നിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പും കൂടി വരിച്ചു ഒരു തുള്ളി എന്നിട്ട് എഴുതി ഈ ഒരു തുള്ളി കടൽ മതി ഇതിനെ വിഴുങ്ങാൻ കേരളത്തിൻ്റെ ചിത്രം വരച്ചിട്ട് ഈ വെള്ളം മൊത്തമായി കെട്ടിക്കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവന വെള്ളത്തിനകത്ത് കൊണ്ടുപോയി ഒരു കാച്ചിൽ വെച്ചിരിക്കുന്നത് പോലെ സുനാമി വന്ന സമയത്ത് പിൽക്കാലത്ത് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് പറഞ്ഞത് അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പിന്നീട് ഞാനൊരു വാക്കും കൂടി പറയാനായിട്ട് അദ്ദേഹത്തോട് ഒരു ദിവസം ആവശ്യപ്പെട്ട സമയത്ത് അദ്ദേഹം എഴുതി ബുദ്ധിയുടെയും കലയുടെയും അഹന്ത അഴിച്ചു വെച്ചാൽ ബുദ്ധിയുടെയും കലയുടെയും അഹന്ത അഴിച്ചു വെക്കാനാണ് ഞാൻ ശാന്തിഗിരിയിൽ വരുന്നത് ഒരു വാക്ക് എനിക്ക് എഴുതി തന്നു ജ്ഞാനപീഠത്തിൻ്റെ പ്രഖ്യാപിക്കുന്ന ദിവസം അന്നിന്നത്തെ പോലെ ചാനലുകളും അല്ലെങ്കിൽ ഇത്ര സജീവമായിട്ട് ഇലക്ട്രോണിക് മീഡിയയൊന്നും രംഗത്തില്ല വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പോലെ വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്രമെടുത്ത് നോക്കണം പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ പത്രം വരുന്നു ഈ പത്രവുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നു ഇന്ന ആൾക്ക് ജ്ഞാനപീഠം ലഭിച്ചു എന്നായിരുന്നില്ല അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്ഷൻ അന്നത്തെ തലക്കെട്ട് വിജയന് ജ്ഞാനപീഠമില്ല എന്നായിരുന്നു മലയാളമാരൊരുപ ക്യാപ്ഷൻ വിജയന് ജ്ഞാനപീമില്ല ഞാനീ പത്രം അദ്ദേഹത്തെ ഇങ്ങനെ വിതിർത്തി കാണിച്ചു എൻ്റെ കൂടെ കോട്ടയം ബാബു എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹമാണ് മുറിയിലൊക്കെയുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തു കൊടുക്കുന്നു മുറി വൃത്തിയാക്കുക കിടക്ക വിരിച്ചു കൊടുക്കുക എഴുന്നേൽപ്പിച്ചിരുത്തുക ആഹാരം കൊടുക്കുക അതൊക്കെയാണ് ബാബുവിൻ്റെ ജോലി ഞാൻ പത്രം കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഞാൻ കണ്ടില്ല നിശ്ചേഷ്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നിസ്സംഗനായി നിർവികാരനായി വളരെ കൂടി എന്നാൽ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കത പോലെ അദ്ദേഹം ഇരുന്നു ഈ സമയത്ത് ബാബു ഒരു രസികനാണ് ബാബു എന്ത് ചെയ്തു തറയിലൊരു പീഠം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു കച്ചറിയ തട്ട് കാലൊക്കെ പൊക്കി വെക്കാൻ സാധനമാണ് അപ്പം വിജയൻ സാർ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കുവായിരുന്നു ബാബു കാല് പെട്ടെന്ന് പൊക്കി എന്നിട്ട് ഈ പീഠം എടുത്തിട്ട് ഈ ഈ സാധനം എടുത്തിട്ട് പലക പോലെയുള്ളത് എടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാണ് അങ്ങയുടെ ഏറ്റവും വലിയ പീഠം സർവജ്ഞ പീഠം ഇത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ തരേണ്ടതല്ല ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അങ്ങേക്കും ജനങ്ങൾ തന്നിരിക്കുന്നു ജനഹൃദയത്തിൽ വലിയ പീഠത്തിലാണ് അങ്ങിരിക്കുന്നതെന്ന് സാധാരണക്കാരനായിട്ടുള്ള ബാബു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എവിടുന്നോ ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത് എന്ന് പറയുന്നത് ഗുരുലാഭം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ ജീവിതത്തിലൂടെ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരും ആനപ്പുറത്തിരിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ അവരെക്കുറിച്ച് അറിയേണ്ടതും അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കേണ്ടതും എല്ലാവർക്കും ജീവിതത്തിലൊരു ഉയർച്ച താഴ്ചയുണ്ട് ആ സമയത്ത് അവരോട് പോയിരുന്ന് സംസാരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് അവർക്കൊരാശ്വാസമാണ് നമുക്കൊരു കൃതാർത്ഥതയാണ് എനിക്കടുപ്പമുള്ള വ്യക്തികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു ശ്രീ കെ കരുണാകരൻ അവറുകൾ ഡി ഐ സിയൊക്കെ ഇങ്ങനെ പരണത്ത് വെച്ച് തിരുവനന്തപുരത്ത് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചിലവഴിക്കുകയും ചെയ്യും ദിവസങ്ങളോളം അങ്ങനെ ഉണ്ടായി ഞാൻ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുന്ന ഒരാളായിട്ട് മാറി ഞാനൊരാളെ കാണുമ്പോൾ പ്രധാനമായിട്ടും അവരെ പഠിക്കുവാൻ ശ്രമിക്കുകയാണ് അവരൊക്കെ എന്താ പറയുക ഓരോ മേഖലയിലുമുള്ള ഇതിഹാസങ്ങളാണെന്ന് പറയും രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഒരു ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും തൻ്റെ ഇടപെടലുകൾ കൊണ്ടും തൻ്റെ തീരുമാനങ്ങൾ കൊണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കരുണാകരന് മുമ്പും കരുണാകരന് ശേഷമൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശാന്തിഗിരിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടും ശാന്തിഗിരി ആശ്രമത്തിൽ അദ്ദേഹത്തിന് വരുവാൻ കഴിഞ്ഞില്ല ഒരു ഗുരുവിൻ്റെ ഏതാണ്ട് അൻപത്തി എട്ടാമത് ജയന്തി സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പക്ഷെ അവസാന നിമിഷം അദ്ദേഹം ആ പരിപാടി റദ്ദ് ചെയ്തു ആശ്രമത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സംസാരിക്കുന്നത് വീട്ടിൽ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു ഞാൻ പറഞ്ഞൊരു കടം കിടപ്പുണ്ട് ഗുരുവിനോടുള്ളൊരു കടമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കടവൊന്നുമില്ല എൻ്റെയും ഗുരുവിൻ്റെയും പേരൊന്നു തന്നെയാണ് കരുണാകരൻ എൻ്റെ പേര് കരുണാകരൻ ഗുരുവിൻ്റെ പേര് കരുണാകരൻ ഞങ്ങൾ കാണാതെ തന്നെ ഞങ്ങൾ സൗഹൃദം പുലർത്തുന്നതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ആശ്രമത്തിൽ വരണം അങ്ങനെ ഗുരുവിൻ്റെ ഒരു സമാധി ദിനത്തിൽ അദ്ദേഹം ആശ്രമത്തിൽ വന്നു ആശ്രമത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയി അദ്ദേഹത്തിൻ്റെ ഒരു ബെൻസുകാരിലാണ് പോകുന്നത് എല്ലാ സ്ഥലത്തുമൊക്കെ പോയി അവസാനം ഗുരുവിൻ്റെ സമാധിയുടെ മുമ്പിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേ സമയം ഒരു ധ്യാനിക്കുന്നത് പോലെ ഇരുന്നു നീണ്ട മൗനത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല തിനു മുമ്പ് എനിക്കൊരു എന്താ പറയുക അവിടെ നിന്ന സമയത്ത് എനിക്കൊരു വലിയ സംതൃപ്തി തോന്നി കാരണം ഗുരുവിൻ്റെ ഒരു ജന്മദിനത്തിന് ഗുരു കാത്തിരുന്നിട്ട് ഇദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിനിടയിൽ അദ്ദേഹത്തെ ആശ്രമത്തിൽ കൊണ്ടുവരുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ദൗത്യമായി ഞാൻ എടുത്തു അത് സാധിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് പല ആളുകളും വരാറുണ്ട് ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ആരും വരാത്ത സ്ഥിതി ശേഷം ഉണ്ടായിരുന്നു അദ്ദേഹം ഡി ഐ സിയിൽ നിന്നും ഡി ഐ സി മാറി അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയം ആ സമയത്തൊക്കെ ഞാൻ ആ വീട്ടിൽ പോവുകയും തിരിച്ചദ്ദേഹം ഡൽഹിയിൽ പോകുന്ന സമയത്ത് ടെൻ ജന്മത്തിൽ സോണിയാഗാന്ധിയെ കാണുവാനായിട്ട് അദ്ദേഹം പോകുന്നു ആ സമയത്തൊക്കെ അതിന് വേണ്ട ചില കാര്യങ്ങൾ ചില സൗകര്യങ്ങൾ കാണാനുള്ള കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ രാഷ്ട്രീയപരമായ അവരുടെയൊക്കെ ഇടപെടും അതിന് ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ എനിക്ക് സാധിച്ചു ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശ്രമത്തിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ആളുകളുമായി ബന്ധപ്പെടുവാനും അവരോട് സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടുകളായിട്ട് തന്നെ കാണുന്നു നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ആശ്രമ സന്ദർശിക്കുകയുണ്ടായി നിരവധി തവണ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആയിരിക്കുന്ന സമയത്ത് മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പ്രസിഡൻ്റായി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു ഡൽഹിയിൽ നമുക്കൊരു നമുക്കൊരാശ്രമമുണ്ട് ഞാൻ അവിടെ പോയി താമസിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് കൂടുതൽ ഇടപഴകു ഇടപഴകുവാനായിട്ട് സാധിക്കുകയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ന ആശ്രമത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ മുൻപായിട്ട് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് ആശ്രമവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം തുടങ്ങി അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു കെ ആർ ഗൗരിയമ്മ ഗൗരിയമ്മയാണ് കെ ആർ നാരായണനെ ശാന്തിഗിരി ആശ്രമവുമായിട്ട് അടുപ്പിച്ചത് ഒരു ദിവസം പ്രസിഡൻ്റ് രാഷ്ട്രപതി ഭവനിലെ ഈ പുൽത്തകടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ ഗൗരിയമ്മയുണ്ട് ഗൗരിയമ്മ നാരായണ സാറിനോട് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു എന്താ ചേച്ചി പറയാൻ പോകുന്നു നമുക്കുള്ളതെല്ലാം ഗുരുവിന് കൊടുക്കാം ഉടനെ നാരായണൻ സാറ് ചേച്ചിയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി ചേച്ചിയുടെ ഇഷ്ടമതാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഗുരുവിനെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് നേരത്തെ ചില ധാരണകളുണ്ട് അങ്ങനെ ആശ്രമത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് സമർപ്പിക്കുന്നു ഞാൻ ബ്രഹ്മചാരിയായിരിക്കുന്ന സമയത്ത് സന്യാസി ആകുന്നതിന് മുമ്പ് രണ്ടായിരത്തിൽ അന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും ആദ്യത്തെ അസൈൻമെൻറ്റ് ആശ്രമത്തിലെ ഈ ഉഴവൂരിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീടാണല്ലോ അപ്പം അതിൻ്റെ അവിടെ ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങുന്ന എൻ്റെ ശിലാസ്ഥാപന കർമ്മം അന്നത്തെ ഗവർണർ എന്ന് പറയുന്ന ജസ്റ്റിസ് സുഖദേവ് സിംഗ് കാങ് ഞാൻ തന്നെ അദ്ദേഹത്തെ പോയി വിളിച്ച് ഗവർണറെ ഉഴവൂരിൽ കൊണ്ടുവന്ന് പ്രസിഡൻ്റിൻ്റെ കുടുംബ വീട്ടിൽ പുതുതായിട്ട് ശാന്തിഗിരി ആശ്രമം തുടങ്ങാൻ പോകുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തറക്കല്ലിടൽ നടന്നു ഡൽഹി ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാരായണ നാരായണസാറ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാകട്ടെ സാംസ്കാരികമാകട്ടെ ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രപ്രശ്നത്തിൽ ഒരു ആസ്ഥാനം ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് പലർക്കും അതില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നാരായണ സാർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ബി ജെ പി ഗവൺമെൻറ് ആണ് അദ്ദേഹം അർബൻ ഡെവലപ്മെൻ്റ് മന്ത്രാലയത്തിന് ഒരു കത്തെഴുതി ശാന്തിഗിരി ആശ്രമം സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് മതേതരത്വമാണ് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം നമ്മുടെ രാജ്യത്തിന് ആവശ്യമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ വലിയ കടമകളിൽ ഒന്ന് അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ഡൽഹിയിൽ കേന്ദ്രീകരിക്കുവാൻ ഉള്ള സ്ഥല സൗകര്യം നൽകണം രാഷ്ട്രപതിയുടെ കത്താണ് അതിനെ മാനിക്കുക എന്ന് പറയുന്നതാണ് മന്ത്രിയുടെ കടമ അന്ന് ആ സമയത്ത് എൻ ജി ഒയ്ക്ക് സ്ഥലം കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായി ശാന്തിഗിരി ആശ്രമത്തിൽ ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത് ഏതാണ്ട് മുപ്പത് സെൻറ്റോളം സ്ഥലം ആശ്രമത്തിന് നൽകുകയുണ്ടായി ആ സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഇന്ന് പ്രവർത്തിക്കുന്നത് എ ഐ ഡി എം കെയുടെ ഓഫീസാണ് അതിൻ്റെ തൊട്ടുമുമ്പിൽ ഒരു എംബസിയാണ് ഒരു ഉക്രൈൻ എംബസി അതിൻ്റെ പുറകിലെന്ന് പറയുന്നത് കുടുംബ കോടതി പി വി ആർ ഏഷ്യയിലെ വലിയ മാളുകളിലൊന്ന് ഷോപ്പിംഗ് മാളുകളിലൊന്ന് അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് ആശ്രമത്തിനൊരു ആസ്ഥാനം അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ കിട്ടുകയുണ്ടായി അദ്ദേഹം പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അദ്ദേഹവുമായിട്ട് അടുക്കുവാനുള്ള സാഹചര്യം എനിക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ പുതിയ താമസ സ്ഥലത്ത് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി നമ്മൾ ഈ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ നമുക്ക് പ്രായമായതുപോലെ തോന്നും അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രായത്തെക്കുറിച്ച് ഓർക്കുകയില്ല അറിയുകയില്ല ഒരു ഓളത്തിലങ്ങ് പോകും അതെനിക്കൊരു ഉപദേശം കൂടി തന്നു അധികാരത്തിലിരുന്നാലും അധികാരത്തിൽ നിന്നിറങ്ങിയാലും എപ്പോഴും മനസ്സാന്നിധ്യം കൈവിടിയരുത് ജീവിതത്തിൽ പലപ്പോഴും പ്രവർത്തന രംഗത്തുള്ള ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ വാക്കുകൾ ഞാൻ ആലോചിക്കാറുണ്ട് സേലത്തൊരു മാങ്കിനീസ് കോറിയാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്ത ലൊക്കേഷൻ അതിനകത്ത് കാണിക്കുന്ന അന്ധന്മാരുടെ താഴ്വര എന്നൊക്കെ പറയുന്നത് ആ കോറിയെ